സർ, ഈയൊരു വിഷയത്തിൽ ഇതുവരെ സസ്പെൻഷൻ എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ ഇതുവരെ എത്തിയിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡി ജി പി കണ്ടതിന് ശേഷം ശിക്ഷാ നടപടി എന്നാണ്. പക്ഷേ അവിടെയും ഒരു സാധ്യത ഒരു സ്ഥലം മാറ്റത്തിന് തന്നെയാണ്. ആ സ്ഥലം മാറ്റം എങ്ങോട്ടാണ് എന്നുള്ള കാര്യത്തിലായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു കൂടിക്കാഴ്ചയിൽ തീരുമാനം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് സസ്പെൻഷൻ എന്നൊരു നടപടിയിലേക്ക് പോകുന്ന കാര്യത്തിൽ സർക്കാർ ഒരു അമാന്തം കാണിക്കുന്നു? എന്തുകൊണ്ട് ഉചിതമായ ഒരു നടപടി ആ സി ഐക്കെതിരെ വൈകുന്നു? അല്ല, ഇവിടെ സി ഐക്കെതിരെയുള്ള നടപടി വൈകും എന്നുള്ള ഒരു ആരോപണം അടിസ്ഥാനരഹിതമാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആരോപണം ഉന്നയിച്ച് ഇവിടെ കൃത്യമായിട്ട് ആ കുട്ടിയുടെ ആത്മഹത്യാ ഗ്രൂപ്പിൽ അയാൾ ചെയ്ത വളരെ നീചമായ നിഷ്ഠൂരമായ പ്രവൃത്തികളെ സ്വീകരിക്കുന്നുണ്ട്. അയാൾക്ക് അയാൾ നിയമവിരുദ്ധമായ നടപടികളാണ് എടുത്തിരിക്കുന്നത്. കാരണം ഒരു വനിത പരാതി കൊടുത്തപ്പോൾ ആ പരാതിയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ആ കുട്ടീനെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നൊരു തെറ്റാണ് ആ പോലീസ് ഉദ്യോഗസ്ഥ ചെയ്തത്. അതിൽ ഞങ്ങൾ ഇടത് വർഷ അനുഭാവികളോ സഹയാത്രികളോ വ്യക്താക്കളൊന്നും അതിനകത്ത് യാതൊരു തരത്തിലും മാറ്റി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ പരശേഷങ്ങളോ പറയുകയോ ചെയ്തിട്ടില്ല. അത് തന്നെയല്ല, ഒരു വനിതാ ഉദ്യോഗസ്ഥയുടെ സാന്നിധ്യം അവിടെ ഇല്ലായിരുന്നു. പക്ഷേ ആ ഉദ്യോഗസ്ഥനെ ഇവിടെ പലരും ഇന്നലെ മുതൽ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. വളരെ കൃത്യമായിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ വിഷയം വന്ന് മണിക്കൂറുകൾക്കൂടി തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ ചുമതലകളിൽ നിന്ന് മാറ്റി. ഇപ്പോൾ അദ്ദേഹത്തിന് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ട്രാൻസ്ഫർ കൊടുത്ത് അദ്ദേഹത്തെ ഡി ജി പി കാണാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കേണ്ട അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, നിയമപരമായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് പാലിച്ചുകൊണ്ട് സർക്കാർ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തും നിങ്ങൾ മനസ്സിലാക്കണം. ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി സർക്കാർ ചടുലമായിട്ട് തന്നെയാണ് ഈ കാര്യത്തിൽ നീങ്ങിയിരിക്കുന്നത്. തന്നെയുമല്ല, ഈ പറയുന്ന ഭർത്താവും ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഒളിവിൽ പോയിട്ട് പോലും അവരെ കൃത്യമായ രീതിയിൽ അവരെ വലവീശി പിടിച്ച് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിയമത്തിന്റെ എല്ലാ നടപടിക്രമങ്ങളും ഈ ഉദ്യോഗസ്ഥൻ തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ, തെറ്റുകാരനാണെന്ന് ഞാനൊക്കെ വിശ്വസിക്കുന്നുണ്ട്, ആണെങ്കിൽ അദ്ദേഹത്തിന് എന്നെ നടപ്പാക്കും. അവനൊരൊറ്റ ഉദാഹരണത്തിലൂടെ നിങ്ങളുടെ ഭക്ഷണത്തിനെ മാറി മാറ്റാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ നെടുങ്കണ്ടത്ത് മണികണ്ഠൻ എന്ന് മണിക്കുട്ടൻ എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു ചെറുകിട ഒരു ബ്ലേഡ് കമ്പനിക്കാർ, അതായത് പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തെ ഒരു ഒരു അതിന്റെ ഒരു ഉടമസ്ഥനെ അവിടുത്തെ കുറെ പോലീസുകാർ പൈസ കിട്ടാത്തതിന്റെ പേരിൽ മർദ്ദിച്ച് ലോക്കപ്പിലിട്ട് കൊന്നു. ആ കൊന്ന വിഷയം കേരളത്തിൽ വന്നപ്പോൾ നമുക്കറിയാം 18 കൊലപാതകങ്ങൾ യു ഡി എഫിന്റെ കാലത്ത് ലോക്കപ്പ് കൊലപാതകങ്ങൾ ഉണ്ടായിരുന്നെന്നും ഒരൊറ്റ കോൺസ്റ്റബിളെ പോലും ഇവിടെ സസ്പെൻഷൻ നടത്തിയിട്ടില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യം വന്നതിന് ശേഷം 6 സർക്കാർ അല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലി കളഞ്ഞു, പിരിച്ചുവിട്ടവരെ. ഈ പറയുന്ന നെടുങ്കണ്ടത്തെ ഉദ്യോഗസ്ഥന്മാരെ ഇതുപോലെ തന്നെ കൃത്യമായിട്ട് അവരെ കുറിച്ച് അന്വേഷിച്ചതിനുശേഷം അവരെ സസ്പെൻഡ് ചെയ്തു, അവരെ അറസ്റ്റ് ചെയ്തു, അവരെ ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്നു, അവർക്ക് ശിക്ഷയും കൃത്യമായി നേടിക്കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് സർക്കാർ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സർക്കാരാണ്. ഈ സർക്കാരിനെ സംബന്ധിച്ചോളം നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന സമയമായിട്ടില്ല. 100% നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അദ്ദേഹത്തിന്റെ പ്രാഥമികമായിട്ടുള്ള എസ് പി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണ് മധ്യമേല ഐ ജി പോലും ആ അന്വേഷണത്തിൽ ഇടപെടുന്നുണ്ടെന്ന് അറിഞ്ഞേ. അയാളുടെ പേരിലുള്ള റിപ്പോർട്ട് സർക്കാർ കൊടുത്തു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിന്റെ പേരിൽ അയാളെ സസ്പെൻഷൻ നടത്തും, ആ അല്ലെങ്കിൽ അതിനുള്ള ഉചിതമായ തീരുമാനം എടുക്കും. അങ്ങനെ എടുത്തില്ല എങ്കിൽ വരുന്നത് കോടതി പോയാൽ അയാൾ രക്ഷപ്പെടും. അതാണ് നമ്മുടെ നിയമവ്യവസ്ഥ. അത് കോടതിയെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. തക്കതായ കാരണങ്ങൾ റിപ്പോർട്ടിലൂടെ കിട്ടിയതിനു ശേഷം സർക്കാർ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ അത് ഏത് രീതിയിലാണെന്ന് എനിക്ക് പറയാം. താങ്കൾ പറഞ്ഞതുപോലെ ഈ ഒരു സർക്കാരിന്റെ ഭാഗത്ത് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സർക്കാരിൽ നിന്ന് ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ സി ഐയെ കുറിച്ചിട്ട് ഇതിന് മുൻപ് നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായി ആരോപണ വിധേയനായ ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് കുറച്ചുകൂടി സമയം കൊടുക്കാം, അദ്ദേഹത്തിന് അല്ലെങ്കിൽ റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടി സ്വീകരിക്കാം എന്നൊക്കെ നമുക്കൊരു ഒഴിവ് കഴിവുകൾ പറയാം. പക്ഷേ ഇതിന് മുമ്പ് താങ്കൾക്ക് തന്നെ അറിയാം, ഉത്തരാഖ് കേസിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് പോലീസ് സ്റ്റേഷൻ കഴിപ്പിച്ചു, പണം കൊടുത്തിട്ടില്ല. ഇന്നിപ്പോൾ ഞങ്ങളുടെ മാതൃഭൂമി എറണാകുളം റിപ്പോർട്ടർമാർക്ക് നിരന്തരമായിട്ട് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബ വഴക്കിനെ തുടർന്ന് ഇദ്ദേഹത്തെ സമീപിച്ച ആളുകൾക്ക് വളരെ മോശം പെരുമാറ്റം, അപമര്യാദയായിട്ട് പെരുമാറി, ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ മരണപ്പെട്ട ദമ്പതികളുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത്തരത്തിൽ നിരന്തരമായി ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നു. അതിൽ ഒരു തവണ സ്ഥലമാറ്റം കൊടുക്കുകയും ചെയ്തു, എന്നിട്ടും നന്നാവില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പോലീസ് സേനയ്ക്ക് മൊത്തത്തിൽ അപമാനമാകുന്ന പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും കാഴ്ചവെക്കുമ്പോൾ ഇനിയും ഒരു സമയപരിധി കൊടുക്കുന്നതിന് പകരം എത്രയും പെട്ടെന്ന് ഈ ആവശ്യപ്പെടുന്ന ഒരു സസ്പെൻഷൻ കൊടുക്കുകയല്ലേ ഈ പറഞ്ഞ സർക്കാർ ചെയ്യേണ്ടത്? അല്ല, ഞാനത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞാൻ ഒരു കൃത്യമായ ഒരു ഡേറ്റ ഈ ചർച്ചയിൽ പറയാം. അതായത് കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു കണക്ക് പ്രകാരം, സർവേ പ്രകാരം, അവർ പഠനത്തിൽ നിന്ന് പുറത്തുവിട്ടിരിക്കുന്ന, എല്ലാ വർഷവും പുറത്തുവിടുന്ന കണക്കിൽ പ്രകാരം ഇന്ത്യയിലെ പോലീസ് സേനയിൽ 12% ക്രിമിനൽ മാനസികാവസ്ഥ ഉള്ളവരാണ്. എന്നാൽ കേരളത്തിൽ അത് 6% ഉള്ളൂ. ഈ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് അത് 1% കുറഞ്ഞിരിക്കുന്നു, 5%. അത് വലിയൊരു റെക്കോർഡാണ്, 1% കുറയാന്ന് പറഞ്ഞാൽ. അപ്പൊ എല്ലാ വിഭാഗത്തിൽപ്പെട്ട, അതിപ്പോ പോലീസ് സേനയല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഏത് പിന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ നോക്കിയാലും ചെറിയൊരു വിഭാഗം മനുഷ്യത്വരഹിതമായിട്ട് മനുഷ്യ ഉപദ്രവിക്കുന്നതിൽ പിന്നെ തപസിരിക്കുന്നത് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അത് ഏത് രാജ്യത്തും ഉണ്ട്. ഇവിടെ ഇപ്പൊ ചോദിച്ചോദിനുള്ള മറുപടി ഇതിനുള്ളൂ, അദ്ദേഹം ഉത്തര കൊലക്കേസിൽ അവിടുത്തെ എസ് ഐ ആയിരുന്ന ജോയി എന്ന് പറയുന്ന എസ് ഐ കൊടുത്ത റിപ്പോർട്ടിനെ അവഗണിച്ചുകൊണ്ട് ആ കേസിനെ നിരുത്തരവാദപരമായി ഹാൻഡ് ഓവർ ചെയ്തു, അല്ലെ ഹാൻഡിൽ ചെയ്തു. അതുകൊണ്ടാണല്ലോ കേരള സർക്കാർ ലോകത്തിന്റെ ശ്രദ്ധയിൽ, BBC വരെ റിപ്പോർട്ട് ചെയ്തു ആ ഉത്തരാ കൊലക്കേസ് ഒരു പാമ്പൊടിയായിട്ട് മാറേണ്ട സാഹചര്യം
അവിടുത്തെ അന്നത്തെ പിന്നെ മേഖലാ ഐ ജിയും പിന്നെ കൊല്ലം റൂറൽ എസ് പിയുടെയും പിന്നെ ഹരിശങ്കറിന്റെ ഒക്കെ നേതൃത്വത്തിൽ ആ കുട്ടിക്കീയുടെ കുടുംബത്തിന് നീതി കൊടുത്തു. വളരെ ശാസ്ത്രീയപരമായ രീതിയിൽ തെളിവുകളൊന്നുമില്ലായിട്ടും ആ പിന്നെ ഭർത്താവിനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് വളരെ കൃത്യമായിട്ട് കൊണ്ടുവന്നു. പോലീസ് തന്നെ അവിടെ കേരളത്തിലുണ്ട്. ഒന്നതെ, രണ്ടാമത് ഇയാൾ ഒരു ഡെഡ് ബോഡി 16 കിലോമീറ്റർ തന്റെ പടിക്കലേക്ക് കൊണ്ടുവരുന്നത് വളരെ മോശമായ കാര്യങ്ങളാണ്. അതിന്റെ പേരിലാണ് അയാളെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്താണെന്ന് വെച്ചാൽ ആ ഉദ്യോഗസ്ഥന്റെ പേരിലുള്ള വകുപ്പ് തല അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ അന്വേഷണം നടക്കും, അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചുണ്ടാ വരുന്നത്. ക്രിമിനൽ ഒഫൻസ് ചെയ്തതായിട്ടൊരു തെളിവില്ലാത്ത സ്ഥിതിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ആരോപണത്തിലുള്ളതാണ്. അത് ഞാനും ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നതാണ്. അയാളുടെ പേരിൽ ആ അതിൽ നടപടി സ്വീകരിക്കാനായിട്ടുള്ള റിപ്പോർട്ടുകളുടെ അതിന്റെ അന്ത്യ ഏറ്റവും അവസാനത്തെ പടിയിൽ എത്തിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും സർക്കാരിന് അലംഭാവമില്ല. ഉദ്യോഗസ്ഥന്മാരെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ വസ്തുതാപരമായിട്ട് ഒരു സർക്കാരിനെ സംബന്ധിച്ചുള്ള നിയമപരമായിട്ടുള്ള ബാധ്യതയുണ്ട്. അതിനകത്ത് തെളിവ് സഹിതം വേണം ഒരു ഉദ്യോഗസ്ഥന്. നമ്മളിപ്പോ ആരോപണങ്ങൾ പലരും പറയും. ഇപ്പൊ ഈ ആലുവയെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിസ്തർക്കമാണ് ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് പിന്നെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഒറ്റ വീഴ്ച മാത്രം ചൂണ്ടിക്കാണിക്കുക. അയാൾ എന്തെല്ലാം പറയട്ടെ, അയാൾ ആ കുട്ടീനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വനിതാ പോലീസിന്റെ സാന്നിധ്യം ഇല്ലാതുകൊണ്ട് കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് അതിനോടൊപ്പം തന്നെ അയാൾ ഒരു അഡ്ജസ്റ്റ്മെന്റോടുകൂടി കുട്ടിയുടെ ഭർത്താവിനെയും അവരുടെ പിന്നെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് അതേസമയം കൊണ്ടുവന്ന് ഈ കുട്ടിയായിട്ട് ഒരു കോംപ്രമൈസ് തയ്യാറാക്കി. ഇത്രയും നമ്മുടെയൊക്കെ മുന്നിൽ ഇത്രയും ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാട് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിന് ഒരു സസ്പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ എന്തിനാണ് ഒരു കാലതാമസം എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ തന്നെ CPI യുവജന സംഘടനയായിട്ടുള്ള AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എൻ അരുൺ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സർവീസിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഈ അദ്ദേഹത്തെ പുറത്താക്കണം, മുഖ്യമന്ത്രി ഇടപെടണം, സർക്കാരിനെ ജനങ്ങൾ വെറുത്താൽ പോലും കുറ്റം പറയാനാവില്ല, അതുപോലെ പരസ്യ വിചാരണ ചെയ്യപ്പെടേണ്ട പരമനാറിയാണ് സുധീർ എന്നാണ് AIYF പറഞ്ഞിരിക്കുന്നത്. സർക്കാർ നീതി നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷ. ഇടതുപക്ഷ മുന്നണി മൂല്യം ഉയർത്തിപ്പിടിക്കണം. അപ്പോൾ ഭരണകക്ഷിയിൽ നിന്ന് തന്നെ ഇത്രയും ആവശ്യങ്ങൾ ഉയർന്നു വരുന്നു. പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം എടുത്തു കഴിഞ്ഞാൽ സമൂഹം ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് ഒരു കൃത്യമായ കനത്ത നടപടി ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാവണമെന്നാണ്. അപ്പോൾ അതിനൊരു കാലതാമസം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് സർക്കാരുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ കുറ്റം പറയാനാവില്ല എന്ന് പറയുന്നത് ഭരണ മുന്നണിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അല്ല, അത് സ്വാഭാവികമായിട്ട് അവർക്ക് അവരുടേതായ അഭിപ്രായമുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷ പിന്നെ ഭരണകക്ഷി വ്യത്യാസമില്ലാണ്ട് ജനങ്ങളുടെ കണ്ണീരാണ് വാസന്തി ആ കുട്ടിയുടെ മരണത്തിൽ. കാരണം 21 വയസ്സ് മാത്രം പ്രായമുള്ള നേരത്തെ ആ വിദ്യാർത്ഥി സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ കലാതിലകമായിട്ടുള്ള സർവകലാവല്ലഭയായിട്ടുള്ള ഒരു പെൺകുട്ടി, നിയമത്തെ പിന്നെ പഠിക്കുന്ന ഒരു പെൺകുട്ടി, നാളുകളിലെ ഒരു വലിയ സ്വപ്നം, തന്റെ കരിയർ ഏറ്റവും മനോഹരമായി ഡെവലപ്പ് ചെയ്ത ഒരു വലിയൊരു ഒരു പ്രോമിസബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഒരു കുട്ടി നഷ്ടപ്പെട്ടതിനുള്ള വേദന നമുക്കെല്ലാം ഞങ്ങളൊക്കെ ഇന്നലെ പോലെ ഈ ചർച്ചകളിൽ ആ കുട്ടിയുടെ വേദനയോടൊപ്പം നിൽക്കുകയാണ്, വീടിന്റെ വേദനയോടൊപ്പം നിൽക്കുന്നു. പക്ഷെ ഇവിടെ യാഥാർത്ഥ്യം നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഈ കുട്ടിയുടെ വിവാഹത്തിന് 2 മാസങ്ങൾക്ക് ശേഷം ഈ കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കുട്ടി പ്രതികരിച്ചപ്പോൾ ഡൈവോഴ്സ് നോട്ടീസ് ആ ഹസ്ബൻഡ് കൊടുത്തു. അന്ന് നിർഭാഗ്യവശാൽ ആ കുട്ടിയെ ആ ഡൈവോഴ്സ് നോട്ടീസിന് അംഗീകരിച്ചുകൊണ്ട് ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് പിന്നെ മാതാപിതാക്കൾ അതിന് തയ്യാറായിരുന്നെങ്കിൽ, ഒരുപക്ഷെ പാവ മാതാപിതാക്കൾ 2 മാസം കൊണ്ട് ഡൈവോഴ്സ് ചെയ്യാത്തവർ അവരുടെ അഭിമാന പ്രശ്നമാണ്, ഞാനതിനൊന്നും കുറ്റപ്പെടുത്തില്ല. പക്ഷെ അന്ന് ആയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ പിന്നെ ദുരന്തം ഒഴിവാക്കാമായിരുന്നു. അത് ഞാനൊരു കുറ്റപ്പെടുത്തലായിട്ട് 1% പോലും പറയുന്നില്ല. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ സർക്കാരിനെ സംബന്ധിച്ചോളം ഇതിനു മുമ്പും ശരി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്നെ കുറ്റപ്പെടുത്തും, വാർത്തകൾ ചമയ്ക്കുവാണ്.